ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് പുളിയില. പുളിയിലേക്ക് ഒട്ടനവധി ഗുണങ്ങളുണ്ടോ? പുളിയിലേക്ക് മാത്രമല്ല, പുളിക്കും, പുളിത്തടിക്കും, പുളിയുടെ ആ മജ്ജയ്ക്കും എല്ലാം ഒരുപാട് ഗുണങ്ങളാണ്. നമുക്ക് ആയുർവേദ മരുന്നുകൾ തയ്യാറാക്കാനും ഇത് വേണം. ഇതുകൊണ്ട് ഒട്ടനവധി ഗുണങ്ങളുണ്ട്, പല വിധത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. നമുക്ക് ആയുർവേദ മരുന്ന് ഉണ്ടാക്കാൻ മാത്രമല്ല, ആരോഗ്യരക്ഷയ്ക്ക് മാത്രമല്ല, പല പല സംഗതികൾ പറയാനുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ, ഒരു മിനിറ്റ് സെക്കൻഡ് വിടാതെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ആരംഭിക്കുകയാണ്. അപ്പോൾ പുളിയില, പുളിയിലുണ്ട് നമുക്ക് അർശസിന്, അതുപോലെ വാദസംബന്ധമായ വേദനകൾക്ക്, സ്വരശുദ്ധി വരുത്തുന്നതിന്, ആമവാദത്തില്, ഇങ്ങനെ ഒട്ടനവധി കണ്ടീഷനിൽ ഉപയോഗിക്കാം. ദഹനശക്തി കൂട്ടുന്നതിന്, വിശപ്പ് വർദ്ധിപ്പിക്കാനേ, ദഹനശക്തി ഇല്ലാതെ അഗ്നിമാന്ദ്യം വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞവരില്ലേ, അവർക്ക് വിശപ്പ് കൂട്ടുന്നതിന്, ഭക്ഷണത്തിന് രുചി കൂട്ടുന്നതിന് ഇതിനൊക്കെ കഴിവുണ്ട്. ഇതൊക്കെ ഏതേത് അവസ്ഥയിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ടാമ്പറിൻഡസ് ഇൻഡിക്ക എന്നാണ് ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം. ലെഗുമിനേസ ഫാമിലിയാണ്, എന്ന് വെച്ചാൽ ഫ്രൂട്ട് ഈസ് എ ലെഗ്യൂം. അതിങ്ങനെ ആ പുളി കണ്ടറിയാലോ, പുളി എന്ന് പറഞ്ഞാൽ ഏത് പുളി എന്ന് മനസ്സിലായോ? നമ്മുടെ കോൽപുളി, വാളൻ പുളി എന്നൊക്കെ വിളിക്കുന്നില്ലേ, ആ പുളി ഉണ്ടാകുന്ന ഈ മരത്തിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ തമിഴ്നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ റോഡിന്റെ രണ്ട് വശങ്ങളിലും തണൽ വൃക്ഷമായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടില്ലേ, അതെന്തുകൊണ്ടാണെന്നറിയോ? ഇതിനൊരു വെള്ളവും വളവും ഒന്നും വേണ്ട, തന്നെ നിന്നുണ്ടായിക്കോളും, തന്നെ കാക്കും. ഇനിയിപ്പോ കൃഷി ചെലവില്ലാത്ത കൃഷി അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ പുളിങ്കുരു കൃഷി തുടങ്ങിക്കോ. പുളിങ്കുരുവിനും തടിക്കും ഇലയ്ക്കും പുളിക്കും ഒക്കെ ഗുണങ്ങളാണ്. ഓക്കെ, എല്ലാം വിശദമായിട്ട് പറയാം കേട്ടോ. അപ്പൊ അതായത് ടാമറിൻഡസ് ഇൻഡിക്ക, ഇതാണ് ബൊട്ടാനിക്കൽ നെയിം. ലെഗുമിനേസ് ഫാമിലിയാണ്. നമ്മൾ ആയുർവേദ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ നമുക്കിതിന് അമ്ലരസാണ്, അതുപോലെ അമ്ല വിഭാഗമാണ്, ഉഷ്ണവീര്യ കേട്ടോ, ഉഷ്ണവീര്യാണ്, സ്നിഗ്ധ ഗുണമാണ്. ഉഷ്ണവീര്യം, സ്നിഗ്ധ ഗുണം, അമ്ലരസം, അമ്ല വിഭാഗം. ഓക്കെ, ഇനി ഇത് പിത്തദോഷത്തെ വർദ്ധിപ്പിക്കും, എന്നാ വാദത്തിനെ ശമിപ്പിക്കും, വാദത്തിനെ ശമിപ്പിക്കും, പിത്തദോഷത്തെ വർദ്ധിപ്പിക്കും, ദഹനശക്തി കൂട്ടും. എന്താ കാരണം വെച്ചാൽ, ഇതിൽ പെക്റ്റിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പിനേഷൻ ഉണ്ട്, കണ്ടെയ്നർ ഉണ്ട്. അത് ഇത് ആ ഘടകം ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഈ ദഹനശക്തി, അഗ്നിബലം വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ ആയുർവേദ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ പിത്തത്തിന്റെ വർദ്ധനവിനെ സഹായിക്കുന്നുണ്ടല്ലോ, പിന്നെ അമ്ലരസാണ്, ഉഷ്ണവീര്യാണ്, അപ്പൊ പിന്നെ പറയണ്ടല്ലോ ദഹനശക്തി കൂടും. അപ്പൊ പക്ഷെ ആധുനിക മതം കണ്ടുപിടിച്ചിട്ടുള്ളത് പെക്റ്റിൻ എന്ന് പറയുന്ന ഒരു രാസഘടകം ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഡൈജസ്റ്റീവ് പവർ കൂട്ടുന്നതെന്നാണ് കണ്ടുപിടിക്കപ്പെട്ടുള്ളത്. ഈ പെക്റ്റിൻ മാത്രമല്ല, ഇതിൽ പൊട്ടാസ്യം ഉണ്ട്, അതുപോലെ ഷുഗർ ഉണ്ട്, പിന്നെ ടാർട്ടാറിക് ആസിഡ് ഉണ്ട്, അസറ്റിക് ആസിഡ് ഉണ്ട്, സിട്രിക് ആസിഡ് ഉണ്ട്. ഇതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ കെമിക്കൽ രാസഘടന പറയുകയാണെങ്കിൽ, അതുപോലെ ആയുർവേദ പ്രോപ്പർട്ടീസും ഇതൊക്കെയാണ്. അപ്പൊ ഇനി ഇത് രുചി അറിയാതെ വരിക, ടേസ്റ്റ് അറിയില്ല. നമ്മളിപ്പോൾ പനിയോ എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ കഴിഞ്ഞു, ടങ്ങിലൊക്കെ ഒരു കോട്ടിങ് ഉണ്ടാവും, അപ്പൊ രുചി അറിയാത്ത അവസ്ഥ, ആ അവസ്ഥയിലൊക്കെ ഇത് ഉപയോഗിക്കാം, മനസ്സിലായില്ലേ? അപ്പൊ ഈ പുളി അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രസമുകുളങ്ങളെ, ആ ഗ്ലാൻസിനെയൊക്കെ ഇൻഡ്യൂസ് ചെയ്യുക വഴി നമ്മുടെ ആ ദഹന രസങ്ങളുടെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തും. അപ്പൊ അങ്ങനെ ഈ ഭക്ഷണം ദഹിക്കുന്നതിനും രുചിയോടുകൂടി ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന പ്രവൃത്തി ഭംഗിയായിട്ട് നടക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പിത്തം വർദ്ധിക്കും, വാദം ശമിക്കുന്നു പറഞ്ഞത്. ഓക്കെ, ഇനിയും ഒട്ടനവധി ഗുണങ്ങളുണ്ട് കേട്ടോ, ഒന്നൊന്നായിട്ട് പറയാം, ശ്രദ്ധിച്ച് കേൾക്ക് നിങ്ങൾ. അതായത് പുളി ഇല്ലേ, പഴയ പുളി, പഴയ പുളി, അതായത് ഒന്നോ രണ്ടോ വർഷം പഴക്കമുള്ള പുളി വെച്ചാൽ നന്നായി, അത് നന്നായിട്ട് ഉണക്കുക, എന്നിട്ട് അതങ്ങോട്ട് പൊടിക്കുക. അതൊരു കാൽ ടീസ്പൂൺ കുറച്ച് തേനും ചേർത്ത് ചാലിച്ചിട്ടേ കാലത്തും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് അങ്ങോട്ട് കഴിക്കുക. പഴയ പുളി ഉണക്കി പൊടിച്ചത് തേനിൽ ചാലിച്ച് രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് സേവിച്ചാൽ, ഈ പാട്ട് പാടുന്നവർക്ക് ഇല്ലേ, പാട്ടുകാരികളും പാട്ടുകാരന്മാരൊക്കെ ഇല്ലേ, നിങ്ങളുടെ സ്വരം, ശബ്ദം ശുദ്ധി വരുത്തുന്നതിന്, ഇച്ചിരി കഫത്തിന്റെ ശല്യമൊക്കെ ഉള്ളവരാണെന്ന് കഴിഞ്ഞാൽ ഇതൊന്നാ പ്രയോഗിച്ച് നോക്കിയോ, നിങ്ങളുടെ ശബ്ദം തെളിയുന്നതിന് സഹായിക്കും. ഇത് ഒന്നാമത്തെ ഗുണം, ഇത് പറഞ്ഞു തുടങ്ങാന്ന്. ഓക്കെ, ഇനി ഒട്ടനവധി പറയാനുണ്ട്. അതുപോലെ നമുക്ക് പൈൽസിന്റെ പ്രശ്നമുള്ളവരാണെങ്കിലോ, പൈൽസ്, മൂലക്കുരു. ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു ലോറി ഡ്രൈവർ വിളിച്ചിരുന്നു, പുള്ളി ഇങ്ങനെ ലോങ് റൂട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. അപ്പൊ പുള്ളിയാണെങ്കിൽ തമിഴ്നാട്ടിൽ കൂടെ യാത്ര. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തൊരു പൊടിക്കൈയാണത് നിങ്ങളോട് പറഞ്ഞുതരാം. അതായത് പുളി, പുളിയുടെ പൂവില്ലേ, പുളി പൂത്ത് പൂക്കൾ ഉണ്ടാവില്ലേ, ഇതങ്ങട് സമൃദ്ധമായിട്ട് കിട്ടും അവിടെ. അത് പറിച്ചെടുത്തിട്ട് ഒരു മരുന്നും വേണ്ട, അത് ഇടിച്ചു പിഴിഞ്ഞ നീരുണ്ടല്ലോ, ഈ നീര് ഒരൗൺസ് രാവിലെയും ഒരൗൺസ് രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് കഴിക്കുക. അപ്പൊ ഈ പൈൽസ് നിയന്ത്രിച്ച് നിർത്തുന്നതിനെ സഹായിക്കും. പൈൽസിനെ നിയന്ത്രിക്കുന്നതിന് പൂർണ്ണമായിട്ട് മാറ്റും ഇതൊന്നും എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ. ഇതൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സിമ്പിളായിട്ടുള്ള, ഒരു ചെലവില്ലാതെ നിങ്ങൾക്ക് സുലഭമായിട്ട് ലഭിക്കുന്ന സംഗതികളല്ലേ. ഇനിയിപ്പോൾ ഒരു മരുന്നും ലഭിക്കാത്തൊരു സ്ഥലത്ത് ചെന്നാൽ പോലും പുളിമരം ഉണ്ടോ എന്ന് തപ്പിയാൽ മതി, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും. അതിനുള്ള വഴികൾ ഓരോന്നോരോന്നായിട്ട് പറയാം. അപ്പോൾ പൈൽസ് ആണെങ്കിൽ നിങ്ങൾ പുളിയുടെ പൂവാണ് എടുക്കേണ്ടത്, അത് ഇടിച്ചു കഴിഞ്ഞ് നീരെടുത്തിട്ട് ഓരോ ഔൺസ് രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് സേവിക്കുക. കഫശല്യം കൊണ്ട് തൊണ്ട കടഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രോഗാവസ്ഥ വന്ന്, കോവിഡൊക്കെ വന്ന് മാറി നന്നായിട്ട് പാട്ടുപാടിയിരുന്നവരാണ്, കഫം കൂടുന്നു, തലനീരിറങ്ങി കഫക്കെട്ട് വന്നു, ഇപ്പൊ പാടാൻ സാധിക്കുന്നില്ല, അപ്പൊ കുറച്ചും കൂടി സ്വരശുദ്ധി വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ടിമധുരം ഇതിനൊരു പ്രതിവിധിയാണ്, മുമ്പ് ഞാൻ പറഞ്ഞിട്ടൊരു വീഡിയോയില്, ഇതും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.
അത് പഴയ പുളി ഉണക്കിയെടുത്ത് പൊടിച്ച് തേനിൽ ചാലിച്ച് രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് സേവിക്കുക. അപ്പൊ രണ്ടു ഉപയോഗമായില്ലേ? ഇനിയും പറയാൻ കേട്ടോ. അതായത് നമുക്ക് ഈ ചെറിയ വ്രണങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ കുരുക്കൾ വന്ന് ചൂട് കുരുക്കൊക്കെ വന്നിട്ട് അതിങ്ങനെ വ്രണായിട്ട് നിൽക്കുക, ഉണങ്ങാണ്ടിരിക്കുക, ഉണങ്ങിയാലും വീണ്ടും പഴുത്ത് പൊട്ടുക, ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാവാറില്ലേ? കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഒക്കെ ഉള്ള ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ബട്ടക്സിലൊക്കെ കാണും, ഇങ്ങനെ വലിയ വാദപ്പുളം എന്ന് പറഞ്ഞു വരും. അത്ര അവസ്ഥയിൽ എന്താ ചെയ്യണമെന്നറിയോ, ഈ പുളിയുടെ ഇല ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിക്കുക. പുളിയിലും വേണം, ഒരു സംഗതി കൂടി വേണം. എന്താണെന്നറിയോ, അത് മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആര്യവേപ്പില. ആര്യവേപ്പിലയും പുളിയിലയും കൂടി ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കുക. ഓക്കെ, അതുകൊണ്ട് ഈ വ്രണം നന്നായിട്ട് ഉരച്ച് കഴുകുക. ആര്യവേപ്പിലയും പുളിയിലയും ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം സഹിക്കാവുന്ന ചൂടോടെ ഉരച്ച് കഴുകുക. പിന്നെ ഒരു പണിയും കൂടി ഉണ്ട്, ഒരു മരുന്നുണ്ട്, അതിനും പുളിയില തന്നെയാണ്. പുളിയിലെ ഉണക്കി പൊടിക്കണം, പുളിയിലെ നിഴലിലിട്ട് ഉണക്കി സൂക്ഷിക്കണം. ഒറ്റയടിക്ക് അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കരുത്, ചട്ടിയിലിട്ട് ചൂടാക്കി എടുക്കരുത്, നല്ല കനത്ത വെയിലിലും ഉണക്കരുത്. നിഴലിലിട്ടിട്ട് പതിവായിട്ട് ഒരു രാവിലെ ഒരു 10 മണിക്ക് 3 മണിക്ക് ഇടയ്ക്ക് നിഴലിൽ വെച്ചിട്ട് ഉണക്കിയിടുക. ഒരു വട്ടോറത്തിൽ കുറച്ച് ഇല ഉതിർത്തിട്ടിട്ട് ഒന്ന് തണലത്ത് വെക്കുക, ഷെയ്ഡിൽ വെച്ച് ഉണക്കിയിട്ട് അത് ഒരാഴ്ചയൊക്കെ ഒന്നോ രണ്ടാഴ്ച എടുക്കും നന്നായിട്ട് ഉണങ്ങി വരാം. അപ്പോൾ പൊടിച്ച് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഇങ്ങനത്തെ വ്രണങ്ങൾ, ഈ വാദപ്പുളം പോലെ സംഗതികൾ ഉണ്ടാകുമ്പോൾ ഈ പുളിയിലയും പച്ചപ്പുളിയില പച്ചപ്പുളിയിലയും ആര്യവേപ്പിലയും ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഉണക്കി വെച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള പുളിയിലയുടെ പൊടിയുണ്ടല്ലോ, അത് ആ വ്രണങ്ങളിൽ വിതറി കൊടുത്താൽ പെട്ടെന്ന് കരിയുന്നതിന് സഹായിക്കും. മനസ്സിലായോ? അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. അപ്പോൾ വ്രണങ്ങൾ കരിയുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ പ്രമേഹത്തിന്, അല്ല സോറി, ഈ നിങ്ങൾക്ക് ഇനി, അയ്യോ സോറി പറയാൻ വിട്ടു പോയി, അയ്യോ അത് പറഞ്ഞില്ല അല്ലേ, വാദസംബന്ധമായ വേദനകൾ ഉണ്ടാവില്ലേ, സന്ധികളിലൊക്കെ വേദന, ആ സമയത്ത് എന്താ ചെയ്യേണ്ടതറിയോ, ഈ പുളിയിലെ ചതച്ചിട്ടുള്ള വെള്ളം കൊണ്ട് അങ്ങോട്ട് കുളിക്കുക. പുളിയില ചതച്ചിട്ടുള്ള വെള്ളം കൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ വാദസംബന്ധമായ ശരീരവേദനകൾ ശമിക്കും, ക്ഷീണമൊക്കെ അങ്ങോട്ട് പോകും, ഒരു ഉണർവും ഉന്മേഷം ഉണ്ടാവും. ശ്രമിച്ചു നോക്കിക്കോ, ശരിക്കും നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ മൂന്ന് ഉപയോഗമായില്ലേ. ഇനിയിപ്പോൾ അടുത്തൊരു ഗുണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആമവാദ രോഗികൾ പലപ്പോഴും പല ദൂര സ്ഥലങ്ങളിലൊക്കെ വിളിക്കാറുണ്ട്, മറ്റു രാജ്യങ്ങളിൽ നമ്മുടെ ആയുർവേദ ഔഷധങ്ങൾ സുലഭമായിട്ട് ലഭിക്കാത്ത സ്ഥലങ്ങൾ, അവിടെയൊക്കെ നിങ്ങൾ ഈ പുളിയില കിട്ടുമെന്ന് നോക്കുക. പുളിയില കിട്ടുമെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ആമവാദത്തിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീരുണ്ടാവും, വേദനയുണ്ടാവും മുട്ടിലൊക്കെ. ഇപ്പോൾ രക്തവാദം ആണെങ്കിൽ അതിൽ കുറച്ച് ചുവപ്പ് നിറമുണ്ടാവും, അവിടെ ഇത് പറ്റില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉഷ്ണമാണ്, അമ്ല രസമല്ലേ, അപ്പോൾ അതുകൊണ്ട് ചുവപ്പുരാശിയുള്ള പിത്തം വർദ്ധിച്ചിട്ടുള്ള കേസുകളിൽ പിത്തത്തിനെ വർദ്ധിപ്പിക്കും, രോഗാവസ്ഥ കൂടും, നീര് കൂടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമവാദമാകുമ്പോൾ അവിടെ വാദ കഫദോഷങ്ങളെ വർദ്ധിച്ചിരിക്കുന്നത്, നീരുണ്ടാവും, വേദനയുണ്ടാവും, ചുവപ്പ് നിറം ഉണ്ടാവില്ല, ചെറുങ്ങനെ പനി ഉണ്ടാവും. ഇത്തരം അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൂന്ന് പ്രയോഗം പറഞ്ഞുതരാം. പുളിയില മാത്രം മതി ഇതിന്, അതാണ് ഇതിൻ്റെ രസം. ഓക്കെ, പുളിയില നിങ്ങൾ ധാരാളം പറിച്ചെടുത്തിട്ട് 2-3 കിഴി കിട്ടുക, കിഴിയായിട്ട് കിട്ടുക, എന്നിട്ട് അതൊരു ചട്ടിയിൽ വെച്ചിട്ട്, തൈലൊന്നും പറ്റണമെന്നില്ല, ചട്ടിയിൽ വെച്ച് ചൂടാക്കിയിട്ട് ആ മുട്ടിൽ വേദനയുള്ള ഭാഗത്ത് ഇങ്ങനെ കിഴി പിടിക്കുക, ഒരു അരമണിക്കൂർ രാവിലെ കിഴിയെ പിടിക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട പണി എന്നറിയോ, ആ കിഴി, അപ്പോൾ ചെറിയ ചൂടുണ്ടോ, നമ്മൾ പരുത്തിശീലയിൽ ധാരാളം വെറുതെ കിട്ടണല്ലേ, ഇഷ്ടം പോലെ പറിച്ചങ്ങോട്ട് 2 കിഴി അങ്ങോട്ട് കെട്ടിക്കോ. അതൊരു ചട്ടി ഗ്യാസിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിൽ ഈ ചട്ടി കിഴി ചൂടാക്കുക, എന്നിട്ട് ആ വേദനയുള്ള ഭാഗത്ത് മുട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സർക്കുലർ മോഷനിൽ കുത്തണം, അത് തണുക്കുമ്പോൾ മറ്റേ കിഴി വീണ്ടും കുത്തുക, അങ്ങനെ മാറ്റി മാറ്റി കുത്തി ഒരു അരമണിക്കൂർ കിഴി പിടിക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുളിയിൽ ഉണ്ടല്ലോ നന്നായിട്ട് പേസ്റ്റ് പോലെ അരക്കുക, അത് മിക്സിയിൽ നല്ലോണം ഇല പറിച്ചിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒന്ന് അതൊന്ന് കഴുകിയിട്ട് അങ്ങോട്ട് എടുത്താൽ മതി. അതിലൊക്കെ എന്തെങ്കിലും മാറാലയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതാ പൊക്കോട്ടെ. എന്നിട്ട് അത് കഴുകി ഒരു മിക്സിയിലിട്ട് അടിച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കുക. മിക്സിയിൽ അടിച്ചാൽ ചിലപ്പോൾ നന്നായിട്ട് അരയില്ല, കല്ലരയ്ക്കാൻ നല്ലത്. എന്നിട്ട് അരച്ചിട്ട് ആ വേദനയുള്ള മുട്ടുമ്മ വെച്ച് അങ്ങോട്ട് കെട്ടി വെക്കുക. ഓക്കെ, അപ്പോൾ രാവിലെ കിഴി ചെയ്തു, അത് കഴിഞ്ഞ് ഈ പുളിയില ലേപം ഇട്ടു, അത് കെട്ടിവെച്ചു ഉപനാഹം പോലെ. സന്ധ്യയാകുമ്പോൾ അത് അഴിച്ചു കളഞ്ഞിട്ട് പുളിയില ചതച്ചിട്ടുള്ള വെള്ളം കൊണ്ട് ഒരുവിധം സഹിക്കാവുന്ന ചൂടോടെ ഒന്നുകിൽ ആ മുട്ടിൽ ധാരം ഊരുക, മനസ്സിലായോ, അതല്ലെങ്കിൽ ആ വെള്ളം കൊണ്ടാണ് കുളിക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്ത് നിങ്ങളൊരു ഒരാഴ്ച ഒന്ന് ചെയ്ത് നോക്കി, നിങ്ങളുടെ വേദന പൂർണ്ണമായിട്ട് ആമവാദം മാറുന്നെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു മരുന്നും കിട്ടാത്ത സാഹചര്യത്തിൽ യാതൊരു ചിലവുമില്ലാതെ നിങ്ങൾക്ക് ഇത് മൂന്നും ചെയ്തു കഴിഞ്ഞാൽ, അതായത് പുളിയില കൊണ്ട് കിഴി ചെയ്യണം, പുളിയില കൊണ്ട് ലേപം ചെയ്യണം, പുളിയിലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് പ്രാദേശിക ധാര ചെയ്യണം, അത് കഴിഞ്ഞിട്ട് പുളിയിലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിക്കണം, ഇത്രയും കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ആമവാദം, അതല്ലെങ്കിൽ ആമവാദം തന്നെയല്ല, അപ്പോൾ രക്തവാദം മാത്രം ഒന്ന് സൂക്ഷിക്കണം. സന്ധിഗത വാദമാണെങ്കിലും കുഴപ്പമില്ല. രക്തവാദം ആകുമ്പോൾ അവിടെ ഈ രക്തത്തിൻ്റെയും പിത്തത്തിൻ്റെയും ഇൻവോൾവ്മെൻ്റ് ഉള്ളതുകൊണ്ട് ചുവപ്പ് നിറം കാണും, അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു വിദ്യ പറഞ്ഞുതരാം. ആ വേദനയുള്ള ഭാഗത്ത് ചെറുങ്ങനെ ചുവപ്പ് രാശിയോ നീല നിറമോ കാണുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, ചെയ്യാൻ പാടില്ലാത്ത കണ്ടീഷൻ പറയാണ്. അപ്പോൾ ആമവാദത്തിലും സന്ധിഗത വാദത്തിലും നിങ്ങൾക്ക് ഒരു മരുന്നും കിട്ടിയില്ലെങ്കിൽ തൽക്കാലം വേദന ശമിപ്പിക്കുന്നതിനായിട്ട് ഈ 4 പരിപാടി നിത്യേന അങ്ങോട്ട് ശീലിച്ചാൽ ആ വേദന നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. ഓക്കെ, ഇനി വേറെയും ഗുണങ്ങളുണ്ട്. നമ്മൾ ഇത് ആയുർവേദ മരുന്നുകൾ തയ്യാറാക്കുമ്പോഴേ കൊട്ടൻചുക്കാതി തൈലൊക്കെ ഇല്ലേ, അതിന് ഈ പുളിയിൽ ഇടിച്ചു കഴിഞ്ഞാൽ നീര് വേണം, അങ്ങനെയാണ് ഈ കൊട്ടൻചുക്കാതി തൈലം ഉണ്ടാക്കണത്. പിന്നെ കൊട്ടൻചുക്കാതി ചൂർണം, ജഡാമയാതി ചൂർണമൊക്കെ നമ്മൾ ഈ ആംഗിൾ ഇടിമ, ഈ നീരും വേദനയും വരുന്ന അവസ്ഥകൾ, ഈ സന്ധിഗതവാദവും ആമവാദമൊക്കെ ആയിട്ട് ഈ കാലിൻ്റെ കണ്ണീരൊക്കെ വേദനയും നീരായിട്ട് വരും,
അത്തരം അവസ്ഥയിൽ നമ്മൾ മറ്റു ഔഷധങ്ങൾ ഉള്ളിലേക്ക് കൊടുക്കുന്നതിന്റെ കൂടെ നമ്മൾ ഈ കൊട്ടൻ ചുക്കാതി ചൂർണം അല്ലെങ്കിൽ ജഡാമ്യാതി ചൂർണം ഒക്കെ ലേബായിട്ട് ഇടും. മുമ്പ് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോകൾ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഈ ചാനലിൽ ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെടുന്നുണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഡെയിലി 3 മണിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം, ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ടെന്ന് ഇവർ ചെയ്തില്ലാത്ത ഉപകാരം ചെയ്തൂടെ. അതെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഓർമ്മിപ്പിച്ചതാ. ഓക്കെ, അപ്പോൾ നമുക്ക് വാദസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉപയോഗിക്കാം. പൈൽസിനും സ്വരശുദ്ധിക്ക് എങ്ങനെ വരുത്താൻ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ശരീരവേദനയ്ക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഇലയുടെ സ്വരസുണ്ടല്ലോ, ഇടിച്ചു പിഴിഞ്ഞ് നീര് കുടിച്ചാലേ നമുക്ക് ഈ ടങ്ങിൽ കൂട്ടിങ്ങിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പനിയൊക്കെ വന്ന് മാറിയിട്ട് ശബ്ദം എൻ്റെ ഇച്ചിരി ശബ്ദം അടഞ്ഞിരിക്കുക. എനിക്കിപ്പോൾ ഇത് ഇച്ചിരി കഴിക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ, മനസ്സിലായോ? അതായത് കുറച്ചധികം നേരം അങ്ങോട്ട് ഷവർ തോന്നിച്ചിട്ടുണ്ട് നിന്ന് തലൊന്ന് തണുപ്പിച്ചു, അത് ചെറുതായിട്ട് കപ്പിളകിയിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ശബ്ദം ചെറിയ വ്യത്യാസമല്ലേ? അപ്പോൾ ഈ പുളിയിൽ രുചിക്കുറവ് തോന്നിയ പുളിയിൽ ഇടിച്ചു പിഴിഞ്ഞ നീര് കുറേശ്ശെ ഒരു ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇടയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ ആ നാവുമ്പുണ്ടാകുന്ന ആ ഒട്ടിപ്പിടിച്ച് ഒരു കോട്ടഡ് ഫീലിങ്ങും രുചി അറിയാത്ത അവസ്ഥയില്ലേ, അതൊക്കെ അങ്ങോട്ട് മാറി കിട്ടും, അതിന് ഉപകാരപ്പെടും. പിന്നെ ഈ പുളി ഇങ്ങനെ ചിരിച്ച കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല, കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ട്, മലം പോണില്ലാത്ത അവസ്ഥയുണ്ടല്ലോ, ഈ ഇഞ്ചും പുളിയൊക്കെ ഉണ്ടാക്കില്ലേ നമ്മള്, അതിൽ ഈ പുളിയില്ലേ നമ്മുടെ പ്രധാന ഘടകം. ഈ പുളി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മോഷനൊക്കെ അങ്ങോട്ട് ഉണ്ടാവും, അതിന് സഹായിക്കും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അമ്ല രസമുള്ളതുകൊണ്ട് ഇത്തിരി വിവേചന സ്വഭാവം ഉണ്ട് ഞങ്ങൾക്ക്, അതാണ് കാര്യം. അപ്പൊ ഇത് ഒട്ടനവധി ഔഷധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ജഡാമ്യാതി ചൂർണ്ണം കൊട്ടൻ ചുക്കാതി ചൂർണ്ണമൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല. അതായത് ഈ പുളിയിലെ നീരിലാണ് ഈ കൊട്ടൻ ചുക്കാതി ചൂർണ്ണമൊക്കെ കുറുക്കിയിട്ടിടുക, അപ്പൊ ആ നീരങ്ങോട്ട് വെറ്റുന്നതിന് സഹായിക്കും. അങ്ങനെ നീരിനെ വലിക്കുന്നതിന് നല്ല ഗുണമാണ്. അതാണ് ഈ വാദത്തിനെ ശമിപ്പിക്കുന്ന നേരത്തെ പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്? ഈ അമ്ല രസമുണ്ട്, ഉഷ്ണ ഗുണമാണ്, വേറെ ഒന്നും ചിന്തിക്കില്ല, അതാണ് ഇതിന്റെ കാര്യം. ഇനി ഇതിന്റെ പുളി, ഇനി മറ്റു കുറവ് ഞങ്ങൾ പറയാൻ കേട്ടോ. അതായത് ഈ പുളിങ്കുരുല്ലേ, ഭയങ്കര ഗമ്മ് പോലത്തെ പശ പോലെ ഒട്ടിപ്പിടിക്കുന്ന സാധനം, ഇത് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹാർഡ് ബോർഡില്ലേ ചട്ട കാർഡ്ബോർഡൊക്കെ തയ്യാറാക്കുന്ന ഇതുകൊണ്ടാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ആയുർവേദ മരുന്നുകൾ തയ്യാറാക്കുമ്പോൾ പുളിയുടെ വിറകാണ് നിശ്ചയിക്കുക. പുളിവിറകിൽ ഇട്ട് കത്തിച്ച് തീ തിരിച്ച് കഷായം വയ്ക്കാനൊക്കെ പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചൂട് കൂടിയ സംഗതി ഈ പുളിയുടെ വിറകിനാണ്. പുളിവിറകാണ് പണ്ട് ധാരാളം ഉപയോഗിച്ചിരുന്നത്. പുളിവിറകിന് എപ്പോഴും ഡിമാൻഡാണ്. പുളിവിറകിന് മറ്റു വിറകുകളെ അപേക്ഷിച്ച് വില കൂടുതലായിരുന്നു. ഇപ്പോൾ വിറകിനെ പറ്റിയൊന്നും ആർക്കും പറഞ്ഞറിയില്ല, എല്ലാവരും ഗ്യാസല്ലേ. ഇപ്പോൾ ആയുർവേദ മരുന്നുകൾ തയ്യാറാക്കിയാലും മറ്റു പുതിയ സങ്കേതങ്ങളെയാണ് ആശ്രയിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൃക്ഷങ്ങൾ ഈ മരങ്ങൾ കൂടുതൽ കിട്ടാത്തതുകൊണ്ട്, മനസ്സിലായോ, അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അന്ന് പുളിവിറകിന് നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ പുളിമരത്തിൻ്റെ താഴെ ഒന്നും പിടിക്കില്ല, അങ്ങനെ വൃത്തിയായിട്ട് ഈ പുളിയെല്ലാം വീണ് കിടക്കുന്നുണ്ടാവുള്ളൂ, പുളിയും വീണ് കിടക്കും. അതല്ലാതെ വേറെ ഒരു ചെടി അതിൻ്റെ ചുവട്ടിൽ പിടിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചൂട് കൂടുതലായതുകൊണ്ട് പുളിയുടെ തണലിരുന്ന് വിശ്രമിക്കൽ അത്ര ശ്രേഷ്ഠമല്ല, മനസ്സിലായോ? ഓക്സിജനൊക്കെ ധാരാളം കിട്ടെങ്കിലും ചൂട് കൂടുതലായിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് പുളിയിലെ പുളി ചൂടായതുകൊണ്ടാണ്, ഈ അമ്ലരസവും ഉഷ്ണവീര്യം ഉള്ളത് കൊണ്ടാണ് ഈ പുളിയുടെ താഴെ പുളിമരത്തിൻ്റെ ചുറ്റും താഴെ ഒരു ചെടി പോലും മുളയ്ക്കാറില്ല. പുളിയുടെ വിറക് ഇതിന് ഇങ്ങനെ ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാൻ ഇതിന് ഈ ചൂട് കൂടുതലായതുകൊണ്ട് ഉപയോഗിക്കും. ഇപ്പോൾ പുളിവിറക് കിട്ടാത്തതുകൊണ്ട് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ശ്രീഭവൻ സ്വാമിയൊക്കെ മസാല ദോശ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് പത്രത്തിൽ വായിക്കേണ്ടതുണ്ട്, അവിടെ പറഞ്ഞു പോയിന്ന് മാത്രം. റബ്ബറിൻ്റെ തടി, ഇതേ പുളിയുടെ അതേ ചൂടാത്രേ. പുളിവിറക് കിട്ടാത്തതുകൊണ്ട് പലരും ഓൾട്ടർനേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നതൊക്കെയാണ്. ഓക്കെ, റബ്ബറിൻ്റെ തടിക്ക് അതുപോലെ ചൂടാണ്, നന്നായിട്ട് കത്തിക്കോളും, നല്ല ചൂടാണെന്ന് പറഞ്ഞത്. പക്ഷേ പണ്ട് കാലങ്ങളിലൊക്കെ കഷായങ്ങൾ ആയുർവേദ മരുന്നുകൾ തയ്യാറാക്കാനായിട്ടും പുളിവിറക് നിശ്ചയിച്ചിരുന്നു എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുണ്ട്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ. അപ്പോൾ പുളി നമ്മൾ പുളി വാളംപുളി കോൽപുളി ഉപയോഗിക്കാത്തവരാരുമില്ല. ഇനി വാളംപുളി കോൽപുളി അറിഞ്ഞില്ല കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും പരാതി പറയരുത്. എല്ലാ വീടുകളിലും ഉപയോഗിക്കണമല്ലേ, നമ്മുടെ നാട്ടിൽ ഉടനീളമുണ്ട്. അപ്പോൾ ഈ പുളിയിലെ അരച്ച് ലേപം ചെയ്യാം, പുളിയിലോട്ട് കിഴി ചെയ്യാം, പുളിയിലിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ധാര പോരാം, പുളിയിലിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിക്കാനെടുക്കാം. അപ്പോൾ ആമവാദക്കാരുടെ വാദസംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിന് ഒരു മരുന്നും കിട്ടിയില്ലെങ്കിലും ഇത് സഹായിക്കുന്ന അർത്ഥം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസമേ നമ്മൾ വാഴയിലയുടെ വീഡിയോ ഇട്ടിരുന്നു, അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണും കേട്ടോ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാൻ ഞാൻ വിട്ടുപോയിരുന്നു, അതൊന്ന് ഓർമ്മിപ്പിക്കുക. എന്താണെന്നറിയോ, വാഴയിലയുടെ ഒരു അപൂർവ ഗുണം, അതായത് ഇതേപോലെ തീപ്പൊളൽ ഉണ്ടായി നിൽക്കുക, തീപ്പൊളൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു മരുന്നും കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തേൻ എപ്പോഴും കണ്ണടച്ച് പുരട്ടാം, അതുകൂടാ തേനും കിട്ടിയില്ലേക്കുക. ഈ വാഴയുടെ കൂമ്പലയില്ലേ, നല്ല കൂമ്പൊന്നും ആണെന്നില്ല, നല്ല മൂത്തല വേണ്ടെന്ന് മാത്രം, ആ ഇല പൊട്ടിച്ചെടുത്ത് ഇടിച്ച് പിഴിഞ്ഞാൽ നീരങ്ങോട്ട് പിഴിഞ്ഞെടുക്കുക, അത് ഈ പുള്ളിയ ഭാഗത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ കുമളച്ച് നിങ്ങൾ കുമള പൊട്ടിക്കരുത് ഒരിക്കലും. അതിൻ്റെ മേൽക്കോട് അങ്ങോട്ട് ധാര കൂരി ആ കുമളൊക്കെ ചുങ്ങിപ്പോയിട്ട് അത് പെട്ടെന്ന് ഉണങ്ങി നോർമൽ സ്കിന്ന് വരുന്നതിന് സഹായിക്കും. തീപ്പൊള്ളലിന് വാഴയിലയുടെ നീര് ബെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയൊരു പോയിന്റാണ്. അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാഴയില
കഴിഞ്ഞ തൊട്ടും 50 ദിവസം ഇട്ടിട്ടുള്ള വീഡിയോ ആണ്. അത് കാണുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ആവർത്തിച്ച് കാണുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എന്നെ വിളിക്കുക. അപ്പോൾ ഡെയിലി രാത്രി 9 മണിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, എല്ലാവരും സുഖമായി തിരികെയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരോടും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ, മറ്റൊരു വീഡിയോയിൽ നാളെ രാത്രി 9 മണിക്ക് വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. ആദ്യം ആയുർവേദം.